വിവാദ പ്രസ്താവനയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. വിദ്യാഭ്യാസ മന്ത്രി ലീഗുകാരനാകുമ്പോൾ ചില തനികിടകൾ നടത്തും, അതിലൂടെ എം എസ് എഫിന് കോളേജ് യൂണിയനുകൾ പിടിച്ചെടുക്കാൻ കഴിയും. മലപ്പുറം മൂർക്കനാട് നടന്ന ലീഗ് കുടുംബ സംഗമത്തിലാണ് സലാമിന്റെ വിവാദ പരാമർശം. ഹരിതയുടെ കുട്ടികൾ നല്ല പ്രകടനയുടെ കാഴ്ചവെക്കുന്നുണ്ട്, നല്ല പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിജയം എം എസ് എഫിന് സമ്മാനിച്ച വർഷമാണ്. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന് ഭരണം ഉണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗുകാരനാകുമ്പോൾ നമുക്ക് ചില തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്താണ് ഈ വിവാദ പ്രസംഗത്തിന് പിന്നിലെ കാരണങ്ങൾ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല. എന്താണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, മലപ്പുറം മാറാക്കരയിലെ, അതായത് കാടാമ്പുഴയ്ക്ക് സമീപമുള്ള മാറാക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഒരു കുടുംബ സംഗമത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇത്തരത്തിൽ ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. നിരവധി ആളുകൾ സാക്ഷി നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഈ ഒരു പ്രസ്താവന. മുസ്ലിം ലീഗിന്റെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ തലപ്പത്തുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരൻ ആയിരിക്കുമ്പോൾ ചില തരികിടകളൊക്കെ നടത്തി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടപെടാൻ കഴിയും, യൂണിയൻ ചെയർമാനെ അടക്കം തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അത്തരം തരികിടയിലൂടെ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ പി എം എ സലാം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സി പി എം ആണ് എൽ ഡി എഫ് മന്ത്രിസഭയാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ അടക്കം മുസ്ലിം എം എസ് എഫ് പ്രവർത്തകർ നേരത്തെ പ്രതിഷേധ പ്രകടനം അടക്കം നടത്തിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫ് സർക്കാർ അട്ടിമറിക്കുകയാണ്, അതോടൊപ്പം വൈസ് ചാൻസലർ അതിനുവേണ്ടി എസ് എഫ് ഐക്ക് വേണ്ടി കൂട്ടു നിൽക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞും പ്രതിഷേധിച്ചും ഇവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. വി സിയെ കൂട്ടിയിടുന്നത് വരെയുള്ള കാര്യങ്ങൾ എം എസ് എഫ് പ്രവർത്തകർ ചെയ്തിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എം എസ് എഫിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സൂചന കൂടിയാണ് പി എം എസ് സലാമിന്റെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത്. കൃത്യമായി പറയുന്നുണ്ട് ഈ പ്രസ്താവനയിൽ പി എം എസ് സലാം കൃത്യമായി പറയുന്നുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗുകാരനാണ് ആണെങ്കിൽ ചില തരികടകൾ നടത്തും, അതിനുശേഷം തരികടകൾ നടത്തിയതിനു ശേഷം യൂണിയൻ ഭാരവാഹി അടക്കമുള്ള സ്ഥാനങ്ങളിൽ പലതും ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കഴിയും എന്നത് കൃത്യമായി തുറന്നു പറയുന്ന പ്രസ്താവനയാണ്. യാതൊരുവിധ ചളപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ നിന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ലീഗുകാരനാകുമ്പോൾ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തും, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറയുന്നു. അതോടൊപ്പം തന്നെ എം എസ് എഫിനടക്കം കോളേജ് യൂണിയനുകൾ പിടിച്ചെടുക്കാൻ അതിലൂടെ സാധിക്കുമെന്നൊക്കെ ഒരു പൊതുവേദിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് എന്നുള്ളതാണ് അതിലേറെ ഗൗരവ തരം എന്നുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവേദിയിലാണ് പി എം എ സലാം പറയുന്നത്. അതായത് നിരവധി ആളുകൾ കേൾക്കെ ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന പബ്ലിക്കായി തുറന്നു പറയുന്നത്. മുസ്ലിം ലീഗ് മന്ത്രി ആയി മുസ്ലിം ലീഗിന്റെ ആളുകൾ മന്ത്രി ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പല തരികടകളും ചെയ്യും എന്ന് നമുക്കറിയാം. യു ഡി എഫ് ഭരിക്കുന്ന സമയത്തെല്ലാം തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിലെ ഒരു നേതാവായിരിക്കും പലപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി. എ ടി മുഹമ്മദ് ബഷീർ അതോടൊപ്പം അബ്ദുറബ് അടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു. ആ തരത്തിൽ പലപ്പോഴും യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മിക്കവാറും വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നത് ലീഗിന്റെ ഒരു നേതാവ് കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ച ഏറെ ഗൗരവമായി നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം പലപ്പോഴും മുസ്ലിം ലീഗ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു എന്ന് പരോക്ഷമായി തന്നെ പറയുകയാണ് പി എം എസ് സലാം ചെയ്തിരിക്കുന്നത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.